ഞാനൊരു പ്രാർത്ഥനാ ഭവനത്തിന്റെ മുകളിൽ ആ വീടിന്റെ ഇങ്ങോട്ട് കയറി വരുന്ന ഒരു വഴിയും ഒരു ഗേറ്റും ഒക്കെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കാൻ എന്റെ മനസ്സിലാക്കുന്നു. ഒരു വലിയ വീട്, ഒരു ദൈവവിശ്വാസിയായ അപ്പോൾ തന്നെ ധനികനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ദൈവവിശ്വാസിയാണ്, അപ്പോൾ തന്നെ അദ്ദേഹം അല്പം അന്ധവിശ്വാസിയുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലൊക്കെ വിശ്വസിക്കും. അങ്ങനെയൊക്കെ ഒരാളാണ് അദ്ദേഹത്തിന്റെ ഗേറ്റിന് കാവൽ നിൽക്കുന്ന വിശ്വസ്തനായ ഒരു കാവൽക്കാരൻ. അദ്ദേഹത്തോട് ഈ ധനികനായ ഈശ്വര വിശ്വാസിയായ അല്പ അന്ധവിശ്വാസമൊക്കെ ഉള്ള അദ്ദേഹം പറഞ്ഞു, 2 മണിക്ക് എനിക്ക് എയർപോർട്ടിൽ പോകണം, എന്നെ വിളിക്കണം. ആ കാവൽക്കാരൻ ഈ മുതലാളിയെ 1 മണി ആയപ്പോഴേ വിളിച്ചു. വിളിച്ചു ഉണർത്തിയിട്ട് പറഞ്ഞു, യജമാനെ അങ്ങേക്ക് ജീവനോട് സ്നേഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങേക്ക് ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ യാത്ര മാറ്റിവെക്കണം. അതെന്താ, ഞാന് ഒരു സ്വപ്നം കണ്ടു. കാവൽക്കാരൻ മുതലാളിയോട് പറയാണ്, ഈ യാത്രയിൽ അങ്ങേക്ക് ഒരു അപകടം വരുന്നതായിട്ടും അങ്ങ് മരിച്ചു പോകുന്നതായിട്ടും ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു ചെറിയ കാര്യമൊക്കെ കേട്ടാൽ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു പോകുന്ന ആളാണ്. അദ്ദേഹം ആ കാവൽക്കാരൻ പറഞ്ഞത് കേട്ടു, ആ യാത്ര അദ്ദേഹം മാറ്റിവെച്ചു. സന്ദർഭവശ ഗുഡ്ലക്ക് ഓർ ബാഡ് ലക്ക്, അദ്ദേഹം പോകേണ്ട വിമാനം അന്ന് എയർപോർട്ടിൽ നിന്ന് പോകാൻ സാധിച്ചില്ല, സംതിങ് റോങ്, അവിടെ എന്തോ സംഭവിച്ചു. അത്രയും കൂടെ ആയപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസം. അങ്ങനെ തന്റെ ജീവൻ രക്ഷിച്ച തന്റെ വീട്ടുകാവൽക്കാരനായ ആ മനുഷ്യനെ തന്റെ എസ്റ്റേറ്റിലുള്ള എല്ലാ തൊഴിലാളികളും വിളിച്ചു, തന്റെ പ്രിയപ്പെട്ടവരെല്ലാം വിളിച്ച് ഒരു ഓഡിറ്റോറിയത്തിനകത്ത് വലിയൊരു മീറ്റിംഗ് വെച്ചിട്ട് അദ്ദേഹത്തെ വിളിച്ച് ഒരു 10,000 രൂപ അദ്ദേഹത്തിന് കൊടുത്തു. സമ്മാനമായിട്ട് കൊടുത്തിട്ട് ഇയാളാണ് എന്റെ ജീവൻ രക്ഷിച്ചത്, അദ്ദേഹം വന്ന് ആ സ്വപ്നം കണ്ട കാര്യം എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എയർപോർട്ടിൽ പോകുമായിരുന്നു, അതെനിക്ക് ദോഷമാകുമായി. അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ പ്രകീർത്തിച്ച് 10,000 രൂപയും കൊടുത്ത ശേഷം ആ മുതലാളി അടുത്ത മൈക്കിനകത്തോട് പറഞ്ഞു, ആ ആളിനെ ഞാൻ എന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കും. ആ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ ആളിനെ, ആ മുതലാളിയുടെ ജീവൻ രക്ഷിച്ച ആളിനെ ജോലിയിൽ നിന്ന് അന്ന് തന്നെ പിരിച്ചുവിട്ടു. അപ്പോൾ ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം അവിടെ വന്നിരുന്ന ചില ആൾക്കാർ ചോദിച്ചു, സാർ 10,000 രൂപ സമ്മാനവും കൊടുത്ത് അങ്ങയുടെ ജീവൻ രക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് എന്താണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്? പിരിച്ചുവിടാനുള്ള കാരണം അദ്ദേഹം ഞാൻ പോകുന്ന വിമാനം അപകടപ്പെടുന്നെന്ന് സ്വപ്നം കണ്ടെന്നല്ലേ പറഞ്ഞത്. അതെ, സ്വപ്നം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഉറങ്ങണം. ശരിയാണോ? അങ്ങേരന്റെ ഗേറ്റിന്റെ കാവൽക്കാരന് അവൻ ഉറങ്ങിയപ്പോഴല്ലേ സ്വപ്നം കണ്ടത്. അപ്പോൾ കാവലിരിക്കുന്നവൻ ഉറങ്ങിയാൽ എനിക്ക് വല്ലതും മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഈ 10,000 കൊടുത്തതോ അതെന്റെ ജീവൻ രക്ഷിച്ചാല, പിരിച്ചുവിട്ടതോ അത് ഉറങ്ങിയാല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ കഥ എന്തിനാ ഞങ്ങളോട് പറഞ്ഞത്? പറയാം, ഇവിടെ നമുക്ക് ചില നന്മയൊക്കെ കിട്ടും. ദൈവം ചിലപ്പോൾ നമുക്ക് കാറ് തരും, നല്ല വീട് തരും, നല്ല സൗകര്യങ്ങളൊക്കെ തരും, ഒരുപാട് സാമ്പത്തികമൊക്കെ തന്നിരിക്കും. അതൊക്കെ ആ കാവൽക്കാരന് കിട്ടിയ 10,000 രൂപ പോലെ വിചാരിച്ചാൽ മതി. വിശ്വസ്തനല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയില്ല. കാരണം ഈ ഭൗമിക നന്മകൾ, ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം ആ മുതലാളിയുടെ ജീവൻ രക്ഷിച്ചതിന് കാവൽക്കാരന് കൊടുത്ത 10,000 പോലെ കൂട്ടിയാൽ മതി. ഈ ഭൂമിയിൽ പല നന്മകൾ കിട്ടിയെന്ന് വരാം, പല അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് വരാം, അതൊന്നും ദൈവരാജ്യത്തിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള ഗേറ്റ് അല്ല. വിശ്വസ്തനായിരിക്കണം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കാവലിരിക്കുന്ന ആൾ ഉറങ്ങാൻ പാടില്ല. നമ്മുടെ പേരെന്താ? ബൈബിൾ നമ്മളെ വിളിക്കുന്ന പേര് കാവൽക്കാരാ, കാവൽക്കാരാ, രാത്രി എന്തായി? പ്രാർത്ഥിക്കുന്നവന്റെ പേരാണ് കാവൽക്കാരൻ. ഒരു ദേശത്ത് ദൈവം നിങ്ങളെ ആക്കിയാൽ, എന്നെ ആക്കിയാൽ, നമ്മൾ ആ ദേശത്തിന്റെ കാവൽക്കാരൻ. ആ ദേശത്ത് ആത്മഹത്യകൾ, ആ ദേശത്ത് കൂട്ടമരണങ്ങൾ, ആ ദേശത്ത് പകർച്ചവ്യാധികൾ, ഇതൊക്കെ വരാൻ പാടില്ല. അതിനുവേണ്ടി ദൈവസനിൽ ഇടിവിൽ നിന്ന് കരയേണ്ടവരാണ് ആ ദേശത്താക്കിയിരിക്കുന്ന കാവൽക്കാരായ
പ്രാർത്ഥിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ ഗേറ്റിൽ കാവലിരുന്ന മനുഷ്യന്റെ സ്വപ്നവും അയാൾക്ക് കിട്ടിയ 10,000 രൂപയും അയാളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മുതലാളി പ്രകീർത്തിച്ചതും അത് കഴിഞ്ഞ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതും ഒരിക്കലും മറക്കരുത്. ഇത് നമുക്കൊരു ഗുണപാഠമായിരിക്കണം. ഗോഡ് ബ്ലെസ് യു.